പോലീസ് പിടിച്ചോടാ. ആ അച്ഛാ, ഞാന് ഈ ഒരു ഏരിയ വന്നത്. നല്ലൊരു ഗിഫ്റ്റ് വന്നിട്ട് ഇവിടെ തന്നെ എല്ലാം വലുതാ. കഴിഞ്ഞ ദിവസം മഞ്ഞാണോ? ഫുൾ ഐസ്. എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ 48 സ്റ്റേറ്റിന്റെ യാത്ര അല്ലെ, നാലാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള കൊളറാഡോയിലേക്കുള്ള യാത്രയാണ്. കളർഫുൾ കൊളറാഡോ കാണാനാണ് നമ്മൾ പോണത്. മഞ്ഞു വീണ രാത്രി എന്ന് കേട്ടിട്ട് നിങ്ങൾ. അതെ, നമ്മളിന്ന് ക്രിസ്മസ് രാത്രിയിൽ, മഞ്ഞു വീണ രാത്രിയിൽ കൊളറാഡോ കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ ബോർഡറിലാണ് അവസാനിപ്പിച്ചത്. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മണിക്കൂറോളം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അച്ഛൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോണത്. നമ്മുടെ പാലക്കാരനായ അച്ഛൻ്റെ അടുത്തേക്ക് പോണത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര മഞ്ഞ് വീഴ്ച. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണു. ഒരു രാത്രി കാല ഒരു ഇൻട്രോ നമ്മൾ സാധാരണ പകലിന് ഇൻട്രോ പറയാറ്. നമ്മൾ ഇന്ന് രാത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ നാലാമത്തെ സ്റ്റേറ്റ് പവർ ആക്കള പരിപാടിയാണ്. കളർഫുൾ അമേരിക്കയിലെ സ്വിറ്റ്സർലാൻഡ് കാണാനായിട്ടുള്ള തുടക്കം നിങ്ങളെ കുറിച്ചോ നമ്മൾ തുടങ്ങാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ഞ് വീഴ്ച പതുക്കെ ഹാർഡായി തുടങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഈ മഞ്ഞ് പെയ്യുന്ന ക്രിസ്മസ് രാത്രി നമ്മൾ അമേരിക്കയിലെ ഏതൊരു മഞ്ഞ് വീണൊക്കെയാ അല്ല, ഏതൊരു കൺട്രി സൈഡിൽ നമ്മൾ വണ്ടി പിടിച്ചോണ്ടിരിക്കാടാ. മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ രാത്രി 9 മണി സമയം. നാട്ടിലിപ്പൊ രാവിലെ ക്രിസ്മസിന്റെ ദിവസം രാവിലെ കേട്ടോ മഞ്ഞ് വീണൊക്കെയാ അടിപൊളി. അങ്ങനെ നമ്മള് വന്നെത്തി, ചെറിയ ചെറിയ മലനിരകളെ കണ്ടു തുടങ്ങി. രാത്രി കാല കാഴ്ചകളിലേക്ക് നമ്മൾ കിടക്കണം കേട്ടോ. അടിയിൽ നമുക്ക് കാണാം, ഡൗൺ ടൗൺ കാണാം. നമ്മൾ ഡൗൺ ടൗണിലേക്ക് പതുക്കെ പതുക്കെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കൊളറാഡോ സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു പട്ടണം നമ്മുടെ മുമ്പിൽ കാണണം കേട്ടോ. ലൈറ്റ് ഭയങ്കര ലൈറ്റ് മയാണ്. ഇവിടെ ഫുള്ള് കുന്നുകളിലെ കളിയാണല്ലോ. അപ്പൊ കുന്നുകളിലെ മുകളിലുള്ള വീടുകളും ഫ്ലാറ്റുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഫ്ലാറ്റ് ഒന്നുമില്ല, വലിയ വലിയ വീടുകളൊക്കെ ഉള്ളൂ കേട്ടോ. അതിന്റെ ഇടയില് ഒന്ന് പോലീസ് പിടിച്ചോടാ. അങ്ങനെയുണ്ടായി ഇടയ്ക്ക് നമ്മള് ട്രാക്കിങ് സ്വല്പം ഒന്ന് നീങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ വന്നിട്ട് ലൈറ്റൊക്കെ ഓൺ ആക്കിട്ട് ചേട്ടന്മാർ നിന്നു. ലൈസൻസ് ഒക്കെ ചോദിച്ചു, ലൈസൻസ് എവിടെയാന്ന് ചോദിച്ചു. ലൈസൻസ് കാണിച്ചു കൊടുത്തു. അത് നമ്മൾ ലേണിംഗ് എഴുതുമ്പോൾ ആ ക്ലാസ് ഒക്കെ ഉണ്ട്. നമുക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. പോലീസ് പിടിച്ചാലും നമ്മുടെ നാട്ടിൽ പോലെ ഇറങ്ങി ചെന്ന് RCBക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണ്ട. ജസ്റ്റ് അവര് അവരുടെ കമാൻഡിങ്ങിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ ലൈസൻസ് അവർ കൊടുത്തു. ഒന്നുമില്ല, അപ്പോൾ അവർ പറഞ്ഞു നീ കെയർഫുൾ ആയിക്കോളോ, ലൈനിൽ നിന്ന് വിട്ടു പോകാൻ പാടില്ല. ഞാനൊരു ഒരു കറി കൊടുത്തപ്പോൾ ലൈനിൽ നിന്ന് സ്വല്പം നീങ്ങിപ്പോയി. അപ്പം നമ്മൾ ഈ ഫോണും അതൊക്കെ പിടിച്ച് നിൽക്കല്ലേ. സംഭവം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ ചെയ്ത്. എന്നാലും അവർ അത്രയ്ക്കും അലേർട്ടാന്നുള്ള കേസ് വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മളെ നാട്ടിലൊരു ഒരു വരയിൽ നിന്ന് നീങ്ങിപ്പോയതിനെ അവർ വന്നിങ്ങനെ നമ്മളെ ചെക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോയെന്നൊക്കെ ചെക്ക് ചെയ്യണതാണ്. അപ്പം അത്രയ്ക്ക് അവർ അലേർട്ടായിട്ട് ഇരിക്കണം എന്നാണ് വേറെ യാഥാർത്ഥ്യം. എന്തായാലും അച്ഛൻ്റെ അടുത്തേക്ക് നമ്മൾ ഏകദേശം എടുക്കാറായിട്ടാ. 5-6 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തും അച്ഛൻ്റെ അടുത്ത്. എന്തായാലും ഡിന്നർ അവിടെ നിന്ന് സ്പെഷ്യൽ ഡിന്നറാന്ന് പറഞ്ഞത് ക്രിസ്മസ് ഡിന്നറാണ്. അപ്പൊ എന്തിട്ടാ നമുക്ക് നോക്കി കാണാം. എന്തായാലും അച്ഛന്റെ പാലാ സ്റ്റൈലുള്ള വല്ല ബീഫ് വരട്ടിയതാ അല്ല ഉണ്ടോ നോക്ക് നോക്കി നോക്കാം. ഇവിടെ വേറെ മലയാളികൾ ഇല്ലാത്ത കാരണം അച്ഛൻ എങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ടാവും എനിക്ക് അറിയില്ല. എന്തായാലും ക്രിസ്മസ് നമ്മളൊരു മലയാളിയിൽ കൂടെ കൂടാന്ന് പറയുന്നത് സന്തോഷം തന്നെയാണ്. എന്തായാലും ഇനി 4 മിനിറ്റ് കൊണ്ട് നമ്മുടെ യാത്ര. സെന്റ് ഫ്രാൻസിസ് സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞുള്ളൊരു കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറി കേട്ടോ. ഇവിടെ നിന്നും ഒരു 1.5 മൈല് മുമ്പിലേക്ക് കാണിക്കുന്നുണ്ട്. വേറൊരു വേൾഡാന്ന് തോന്നുന്നു ഇവിടെ. നൈസായിട്ട് മഞ്ഞൊക്കെ വീണ് കിടക്കുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. ആകെയുള്ളൊരു മലയാളി അച്ഛനും നമുക്ക് ഇവിടെ കേട്ടോ. ഇവിടെ വേറെ മലയാളികളൊന്നും അധികം നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ നമ്മൾ പറഞ്ഞ പോലെ 100 ജില്ലേക്കറിൽ പറന്ന് കിടക്കണ ഒരു വലിയൊരു കോമ്പൗണ്ട് കേട്ടത്. ലെഫ്റ്റ് സൈഡിൽ പള്ളിയുണ്ട്, മഠമൊക്കെ നമുക്ക് കാണാനുണ്ട്. എന്തായാലും നമുക്ക് നാളത്തെ പകൽ കാഴ്ചകൾ എന്തായാലും അടിപൊളിയാവാൻ ചാൻസ് ഉണ്ടോ കണ്ടിട്ട്. നമ്മള് ഏകദേശം അടുത്തോണ്ടിരിക്കും ഒരു മലയര മുകളിലോട്ടോ. നമ്മുടെ ക്യാമ്പസ് അടിഭാഗത്ത് ലൈറ്റുകൾ കത്തനുണ്ട്. ഒരു ചെറിയ സിറ്റി ആണ് നമ്മൾ. ആ സിറ്റിയാണ് കൊളറാഡോ സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു വീട്ടിലാവും നമ്മളും താമസിക്കണ്ടാവുക. അച്ഛന്റെ വീട് ഇവിടെ നിന്നും പിന്നെ നമ്മള് കേറി പോകണ്ട മുകളിലേക്ക്. ക്രിസ്മസിന്റെ
അല്ല, ഇവിടെ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈച്ച് തിരിഞ്ഞ 6 മണിയാകുമ്പോ ക്രിസ്മസ് ഒക്കെ തീരും. നമ്മുടെ നാട്ടിലുള്ള രാത്രി 12 മണിക്കുള്ള ഗെയിം ഉണ്ടോ? എന്തായാലും നമ്മള് കേറി കേറി അച്ഛന്റെ വീട് എത്തണു. കാറിനൊക്കെ മഞ്ഞു മീൻ എടുക്കണ്ടോ? അല്ല, അത് കളി. നമ്മുടെ ഊട്ടിക്കൊക്കെ വന്നപ്പോ മൂട്. ഓക്കെ, ഇനി ഇവിടെ നിർത്താം, എന്നിട്ട് നമുക്ക് അച്ഛനെ വിളിക്കാം. അച്ഛാ, ഞാന് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്, സാൻ ഡമിയാനോ 107. അച്ഛ എവിടെയാ? ഇവിടുന്ന് മുകളിൽ കാണുന്ന വീടാണോ, റൈറ്റ് സൈഡിൽ കാണുന്ന വീടാണോ? മരിയ ഹെവൻ, സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ചിന്തിക്കാൻ പറ്റോ, ഭയങ്കര വ്യൂ ആണല്ലോ ഇവിടുന്ന്. നമ്മള് ഊട്ടിലേക്കൊക്കെ പോണ പോലെ അവിടെ ഇവിടെ ഒക്കെ ലൈറ്റുകൾ കാണാണ്ട് മലഞ്ചെരുവില്. 7000 അടി മുകളിലാണ് സമുദ്രനിരപ്പിൽ നിന്ന്. എന്തായാലും കൊളറാഡോ സ്പ്രിംഗില് നമ്മൾക്ക് അങ്ങനത്തെ ഒരു അടി. അത് കളിക്ക്. ഇപ്പൊ നമ്മള് നേരെ വീട്ടിലേക്ക് കയറണ്. സാൻഡപ്പൻ ഹിയർ, ദാറ്റ്സ് വൈ. ഹലോ. അത് കളിക്ക്. ഇതില് കയറ്റിടാ. ഇരുട്ടത്തിന്ന് വെളിച്ചത്തിലേക്ക് പോരട്ടെ. ക്രിസ്മസ് അങ്ങനെയാണല്ലോ. ഇവിടെ മഞ്ഞു എടുക്കാണല്ലോ അച്ഛാ. ഞാൻ സോക്സ് ഒക്കെ ഇട്ടാ നിക്കണ, വണ്ടിയില് സോക്സ് ഒക്കെ ഇട്ട് നിക്കണ. അപ്പൊ വെൽക്കം ടു ട്രാവലിസ്റ്റ ഫാമിലി അംഗാണ്. ഞാൻ പറയാ, പാല സ്റ്റൈലിൽ എന്നിട്ട് ഭക്ഷണം വെച്ചിരിക്കാന്ന് അറിയാൻ എനിക്ക്. ഈശു ഐസാട്ടാ, അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ ക്യാമറ കൊണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്റെ ദൈവം. നാട്ടിൽ പാലയിലെ എവിടെ വീട്? രാമപുരത്ത്. എല്ലാവർക്കും ട്രാവലിസ്റ്റൈൽ എല്ലാവർക്കും ഗ്രീറ്റിംഗ്സ്. എത്ര നാളായി ക്രിസ്മസ്? ഞാൻ ഇവിടെ 4 വർഷമായി. നമ്മുടെ വീഡിയോ കണ്ട് എത്ര നാളായി തുടങ്ങി? ഞാൻ 2 വർഷമായിട്ട് കാണുന്നുണ്ട്. അടിപൊളി. അച്ഛ ഇവിടെ വന്നിട്ട് 4 വർഷമായില്ലേ? ഇവിടെ വന്നിട്ട് 3 വർഷമായി. 3 വർഷം അമേരിക്കയില്? അല്ലല്ല, 1 വർഷം ഞാൻ ടെക്സസിലായിരുന്നു. ഇവിടെ വന്നിട്ട് സന്തോഷം. എന്തായാലും ഇൻവൈറ്റ് ചെയ്തൊരു സന്തോഷം. താങ്ക് യു, മോസ്റ്റ് വെൽക്കം. അപ്പൊ നമ്മളകത്ത് കയറുമ്പോ ഇവിടെ ഒരു അമേരിക്കൻ വീട്ടിലേക്ക് വന്ന അതേ പ്രതിനിധി അച്ഛാ. വലിയൊരു ഹോള്. ഇവിടെ അച്ഛൻ മാത്രം താമസിക്കണല്ലോ? അടിപൊളി അടിപൊളി. ഇതിനകത്ത് ഒരു ചാപ്പലുണ്ടല്ലേ. ഓ, ഒരു ക്രിസ്മസിന്റെ എല്ലാ ഒരു മൂഡ് ഉണ്ടല്ലോ. അടിപൊളി അടിപൊളി. ചാപ്പല് ഇവിടെ നിന്ന് പുറത്തേക്കുള്ള ഔട്ട്ലുക്ക് ഉണ്ടോ? ചാപ്പല് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, നമ്മുടെ ഓ വേറൊരു വേൾഡ് ആണല്ലോ. ശരിക്കും പകല് വന്ന് കാണട്ടോ, ഇവിടെ നോക്കിയേ, വേറൊരു വേൾഡ്. ഓ, അത് കളി. മാതാവ് ഇവിടെ എത്തിട്ടാ. ഭയങ്കര കാമാണല്ലോ, നമ്മള് മാത്രം സംസാരിക്കുന്ന പോലെ. വലിയൊരു ക്യാമ്പസ് ആണ്, 150 ഏക്കർ സ്ഥലമുണ്ട്. 150 ഏക്കർ. ഇവിടെ മലയാളി വേറെ ആൾക്കാരുണ്ട്? മലയാളി സിസ്റ്റേഴ്സ് ഉണ്ട്, രണ്ട് ഗ്രൂപ്പ് സിസ്റ്റേഴ്സ് ഉണ്ട്. വേറെ അച്ഛനുണ്ട്, പിന്നെ അമേരിക്കൻ സിസ്റ്റേഴ്സ് ആണ്. ഓ, ഇടവകയിൽ മലയാളികളില്ലാന്നുള്ള. അടിപൊളി. അപ്പൊ അങ്ങനെ, അപ്പൊ നമുക്ക് നാളെ രാവിലെ ഇവിടുത്തെ പകൽ വെളിച്ചത്തില് കാണാം നമുക്ക്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ദിന ഡിന്നർ, ക്രിസ്മസിൻ്റെ അന്ന് നമ്മുടെ അവസാനം, നമ്മുടെ കേരള ഫുഡ്, നല്ല പോർക്കിറച്ചി, ബീഫ്, മീൻ നമ്മുടെ സിസ്റ്റർമാർ വെച്ചുണ്ടാക്കി തന്നാണ് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ. പിന്നെ നമ്മുടെ കാന്താരി ചില്ലി, മാംഗോ, ചമ്മന്തി ഉണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് കുക്കുംബർ സലാഡ്, അമേരിക്കൻ സ്പെഷ്യൽ കുക്കുംബർ സലാഡും ഉണ്ട് കേട്ടോ. ഇതെന്നിട്ട് വെച്ചാൽ അത് പോർക്ക്. അപ്പോൾ നല്ല ചോറും പോർക്കും, പിന്നെ നല്ല കാന്താരി അച്ചാറും, പിന്നെ മീനും. എന്തായാലും ഹാപ്പി മൂഡാടാ. എന്തായാലും പ്രതീക്ഷിക്കാത്ത ഒരു ക്രിസ്മസ് സമ്മാനമാണ് ശരിക്കും അച്ഛൻ്റെ നമുക്ക് കിട്ടിയത്. അച്ഛാ താങ്ക് യു. ഓ, സമ്മാനാടോ. നമ്മൾ 2 ദിവസമായിട്ട് ഈ പറഞ്ഞ ബർഗറും സമ്മാനം കഴിച്ചിട്ടേ, നല്ല സ്പൈസി ആയിട്ടൊരു ഫുഡ് കിട്ടി, ഇവിടെ സന്തോഷമുണ്ടല്ലോ. വേറെ തന്നെയാടാ, നല്ല ക്രിസ്മസ് പൊരിഞ്ഞു.
അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റു. രാവിലെ നല്ല ക്ഷീണമായിരുന്നു. ഇന്നലെ നിങ്ങൾക്കറിയാലോ, ഒരു 9 മണിക്കൂർ സമയമെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചു, 9-10 മണിക്കൂർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ക്ഷീണം ഉണ്ടായിരുന്നു. വരവും ഭക്ഷണം കഴിക്കാൻ കടുപ്പും സുഖമായിട്ട് ഇറങ്ങി. രാവിലെ എഡിറ്റിങ്ങിൻ്റെ കുറച്ച് പിന്നാലെ ഉണ്ടായിരുന്നു, എന്നാലും നല്ല ഉറക്കം കിട്ടി. അപ്പം നമ്മൾ ഇന്ന് അത് പറഞ്ഞപ്പോഴാണ്, നമുക്ക് ഇവിടെ അധികം മലയാളികളൊന്നുമില്ല. കോട്ടയം ആ സൈഡിലുള്ള ആൾക്കാരുടെ സംസാരിച്ചു നമുക്ക് അവസാനം പറഞ്ഞു. തൃശ്ശൂർ ഭാഷയുടെ വേറൊരു പ്രശ്നം, തൃശ്ശൂർ പാലാശയിലൊക്കെ വരുട്ടോ. അപ്പോൾ അച്ഛൻ രാവിലെ അച്ഛൻ ഡ്യൂട്ടി ഉണ്ട്, അച്ഛൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി. അപ്പം ഇന്ന് നമ്മൾ ഇവിടുത്തെ ഒരു വേറൊരു അച്ഛൻ നമ്മൾ കാണാമെന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സിസ്റ്റർമാർ, മലയാളി സിസ്റ്റർമാരുണ്ട് ഇവിടെ. അപ്പം അവരുടെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് ഇന്ന് കൊളറാഡോ സ്പ്രിങ്ങിൻ്റെ കാഴ്ചകൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അമേരിക്കൻ സ്വിറ്റ്സർലാൻഡ് എന്നല്ല പറയണം. അപ്പം അതിൻ്റെ ഒരു പവർ നമുക്ക് കൊണ്ടുവരാം. എന്തെങ്കിലും ഔട്ട് സൈഡ് ഉണ്ടല്ലോ, വേറൊരു ലെവലുണ്ട്. നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഒന്നും മനസ്സിലായില്ലല്ലോ, ഇന്നത്തെ മഞ്ഞൊക്കെ പെയ്ത് നല്ല കുട്ടപ്പനായിട്ട് കിടക്കണം. അപ്പം നമുക്ക് നമ്മുടെ കപ്പിത്താനും കൊണ്ട് സിസ്റ്റർമാർ ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം ഇത് വേണ്ട, ഫുള്ള് മഞ്ഞ് മലകളാണ് അവിടെ ഇവിടെ. ഇതൊക്കെ ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഫുള്ള് ഐസ് വീണ് നിറനാശാവെന്ന് പറയില്ലേ. നമ്മൾ മണാലിയിലൊക്കെ വന്ന് നിൽക്കണ പോലെ ഇടാം. ഈ മലഞ്ചെരുവുകളിൽ അടക്കടക്ക് പോലത്തെ വീടുകൾ ഒപ്പം തന്നെ കണ്ണാടിയും പോയി. പള്ളിയിൽ പാട്ട്, മറ്റേ മണി കൂട്ടണൊക്കെയാ. മണാലിയിലൊക്കെ കാണുന്ന പോലെ സൈഡിൽ ഒരുപാട് വീടുകളുണ്ട്. കുറേ വീടുകളൊന്നും ഇല്ലെങ്കിലും അടക്കടക്ക് പോലെ അവിടെ ഇവിടെ ആയിട്ട് വീടുകൾ കാണാം നമുക്ക്. ഒരു വേറൊരു തരത്തിൽ, അല്ലെങ്കിൽ ഒരു മണാലി സ്റ്റൈലിക്ക് ഇറങ്ങും, അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് സ്റ്റൈലിക്ക് നമ്മൾ കടന്നു വരാം. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിന് നമ്മൾ കാണുന്നത് അച്ഛൻ്റെ മഞ്ഞൊക്കെ വീടുകയാണ്. വേറൊരു കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടാ. അപ്പോൾ അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഒന്ന് ഉറങ്ങി എൻ്റെ പിള്ളേ, ഒരു സമാധാനം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇടാ. നമ്മുടെ കപ്പിത്താനെ നമ്മളിവിടെ ഒരു മലഞ്ചേരി ഇട്ടിട്ട് പോയത് ഒന്നല്ലേ. എന്തായി വണ്ടി സ്റ്റാർട്ടാവും നോക്കണം നമുക്ക്. കപ്പിത്താൻ ചക്കാൻ, നമ്മുടെ ജിമ്മിച്ചെന്താ വരുന്നത്? ജിമ്മിച്ച നാളെ വരട്ടോ നമ്മുടെ വണ്ടിയാ കാലം കോലാറ്റ് കെടുക്കട്ടോ. അന്നേരത്തെ ദിവസം നമ്മൾ വഴിയിൽ നിന്ന് ചായയും കാപ്പിയും കുടിച്ചിട്ടേ അതിന് വേസ്റ്റ് നിർത്തി കളഞ്ഞിട്ടില്ലേ, എന്തായാലും ക്ലീൻ ആക്കണം. ഇവിടെ നടക്കാം. നമ്മൾ ആ വീട്ടിലാണെന്നുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അവിടെയാണ് നമ്മുടെ പറഞ്ഞ സിസ്റ്റർമാരുള്ള കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കപ്പിത്താനെ അങ്ങോട്ട് ഇപ്പം അതൊക്കെ ഇറങ്ങാം. ചെക്കൻ ഇന്ന് രാവിലെ ഒന്ന് ഉഷ്ണിച്ചിട്ടാ സ്റ്റാർട്ടാവാനായിട്ട്. അതൊന്നും കുഴപ്പമില്ല. ഇനിയാണ് നമ്മുടെ ഗെയിമുകൾ മൊത്തം ഇരിക്കുന്നത്. നമ്മുടെ എക്സ്ട്രീം വെതർ വരുന്നതോടുകൂടിയിട്ടാണ് നമ്മുടെ പണികൾ നമുക്ക് കൂടുന്നത്. എന്നാലും ത്രില്ലിങ്ങുള്ളതെന്ന് പറയില്ലേ. നമ്മൾ സമ്മറിലൊക്കെ അമേരിക്ക അടിക്കുമ്പോൾ അതടിക്കുന്ന നമ്മൾ, അത് ഭയങ്കര ബ്യൂട്ടിയാണ്. നമുക്ക് ബ്യൂട്ടിയോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു അഡ്വഞ്ചർ വേണ്ടേ, എന്നാലും രസമല്ലോ. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ചെക്കനൊന്ന് ഒന്ന് ചൂടാക്കിയിട്ട് അവിടുന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. രാവിലെ എന്തിട്ടാ സ്പെഷ്യൽ എന്നറിയില്ല, നമുക്ക് നോക്കി നോക്കാം. അതിൽ ഇഡ്ഡലി ദോശയും കിട്ടി കഴിഞ്ഞാൽ സന്തോഷം. കിട്ടില്ല സ്ഥലം എന്ന് പറഞ്ഞാൽ കിട്ടില്ല സ്ഥലം കേട്ടാ. ഇവിടെ പിന്നെ എല്ലാം വലുതാ. നമ്മൾ യു കെയിലും യൂറോപ്പിലൊക്കെ ശരിക്കും പറഞ്ഞ വീടുകളൊക്കെ ചെറിയ വീടുകളല്ല, അല്ലാതെ വീടുകളല്ല ഞാൻ പറഞ്ഞ പൊതുവെയുള്ള വീടുകളെ. ഇവിടെ പിന്നെ സ്ഥലത്തിൻ്റെ ഒരു കുറവില്ലാത്ത കാരണം എത്ര വലിയ വീട് വേണമെങ്കിലും വെക്കാം, അതൊരു പ്ലസ് പോയിന്റാ. അഭിതാൻ കേറട്ടാ. ഓക്കെ ഓക്കെ. അച്ഛാ നമസ്കാരം. അടിപൊളി അടിപൊളി, നല്ല തണുവാ. അച്ഛൻ്റെ പേര് അഗസ്റ്റിൻ. നാട്ടിലവിടെ കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി അടിപൊളി. ഓ സമാധാനം അകത്ത് കയറുന്നപ്പോ നല്ല ചൂടാട്ടാ. ആരും കാണാനില്ലോ. ഓ ഇവിടെ പുൽക്കൂടും സംഭവങ്ങളൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടില്ലേ ക്രിസ്മസ് ദിനത്തിൽ തന്നെ. അതെ അതെ അതെ. സിസ്റ്റർ നമസ്കാരം. വിത്ത് ക്യാമറ കുഴപ്പമില്ലല്ലോ, വിത്ത് ക്യാമറയാണ്. അയ്യോ കുഴപ്പമില്ല. സിസ്റ്റർ പേര് എന്നിട്ടാ? ഷൈൻ. ജോസ്നാ. ആ നാട്ടിലെവിടെ? കോതമംഗലം. എത്ര നാളായി യുഎസില്? 22 വർഷമായില്ലേ. പക്ഷെ ആ ഭാഷ ഒന്നും വിട്ടുപോയില്ലല്ലോ. അടിപൊളി. ഓ ഓ ഓ ഓക്കെ 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 ഓക്കെ. ചെറിയ പക്ഷെ ഈ ചാപ്പലിന് കാണാൻ കാഴ്ചക്കണ അതിന് വലിയ സൗന്ദര്യം അല്ലേ. തമ്പുരാനെ വിളിച്ചു വരുത്താന്നു തോന്നൂല അങ്ങോട്ട്. ഇവിടെ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ച പോലെ മലമൂളിൽ നിന്ന് തമ്പുരാൻ ഇറങ്ങി വരുട്ടോ. ഓ ചാപ്പലിന്റെ ഒരു കൺസെപ്റ്റ് അടിപൊളിയല്ലേ. അതുകൂടാതെ എന്റെ കസിൻ ലെന വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഹായ് ലെന, ഹൗ ആർ യു? മലയാളം അറിയാലേ. ലെന എവിടെയാ? നാട്ടിലെവിടെ? നാട്ടിലെ കാഞ്ഞിരപ്പള്ളി അടുത്ത്. കാഞ്ഞിരപ്പള്ളി അടുത്ത്. നാട്ടിലേക്ക് പോവാറുണ്ട? അടിപൊളി. എന്ത് ഇവിടെ എന്തേനോ കോളേജിൽ? സൂപ്പർ. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ക്രിസ്മസ് ദിനത്തിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്? അപ്പം, മാൻ കറി. മാൻ ആ അടിപൊളി. അതുകൂടാതെ പന്നിയിറച്ചി ഉണ്ട്. പന്നിയിറച്ചി, മുട്ട അടിപൊളി.
ക്യാപ്റ്റൻ ക്യാപ്റ്റൻ സീറ്റ് ഇരിക്കട്ടെ. സുമാരി മൂന്ന് പേരുണ്ട്. ഇവിടെ മൂന്ന് പേരുണ്ടല്ലേ. അവർ രണ്ടുപേരുന്ന് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാണ്. ഇവര് മൂന്ന് പേര് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടുത്തെ വരാ നാട്ടില്? പൂയംകുട്ടി. അതെവിടെയാ പൂയംകുട്ടി? കോതമംഗലം. അപ്പോ അപ്പൊ നമ്മള് പതുക്കെടുത്തിരുന്നു. അടിപൊളി. ഇത് മാൻകറിയാണ് നമ്മുടെ നാട്ടിലെ നിയമവിരുദ്ധമല്ലേ ഇവിടെ. പക്ഷെ ഇവിടെ ഹണ്ടിങ് ഉള്ളതുകൊണ്ട് അമേരിക്കാര് ഹണ്ടിങ്ങിന്റെ പീക്കിൽ വെക്കാറില്ലേ. കുറച്ച് മാങ്കറി. അതെ അതെ. ശരി. ബീഫ് നമ്മുടെ നാട്ടില് ബീഫ് വരട്ടേ പോലത്തെ ഒരു കളർ അല്ലേ. അടിപൊളി. ഇന്നലത്തെ ഫുഡ് സൂപ്പർ ആയിരുന്നു സിസ്റ്ററേ. അത് കുഴപ്പമില്ല. ലെഫ്റ്റ് ഓവറിന്റെ ടേസ്റ്റ് കൂടാ. പ്രത്യേകിച്ച് മീൻകറി. ഇത് ഇവളുടെ പ്രിപ്പറേഷനാണ്. അതെ. നീ കുക്ക് ചെയ്യോ? ഇവിടുത്തെ ആൾക്കാര് സാധാരണ കുക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കൈകാര്യം ചെയ്യാത്താണല്ലോ. അടിപൊളി. എല്ലാരും എക്സ്പെരിമെന്റല്ലേ. അതെ അതെ. തന്നെ ജീവിക്കുമ്പോ ഇതെല്ലാം രക്ഷയുള്ളൂ. നമുക്ക് സിസ്റ്റർ നല്ലൊരു ഗിഫ്റ്റ് വന്നിട്ട്. ക്രിസ്മസ് ഗിഫ്റ്റ് മഞ്ഞണോ? ഫുൾ ഐസ്. കഴിഞ്ഞ ഫുൾ ഐസ്. എന്തി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞ് നമുക്ക് വേണ്ട. മഞ്ഞ് വീമ്പോ നമ്മുടെ മരങ്ങളൊക്കെ എന്തോ ഒരു രസമായിരുന്നു അറിയാം. ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് കാണിച്ചപ്പോ അവരും അറിയാം. നമ്മള് എന്നെ ഒരു ബൾബൂടെ അതിന്റെ അകത്ത് ഇടാൻ ചേച്ചി എന്നൊക്കെ എന്നോട് ഒരു തമാശ പറഞ്ഞേ. ഒരുപാട് ഇങ്ങനെ ഇത് കണ്ടോ. ഇത് മഞ്ഞ് പിടിച്ച് ഒത്തിരി നല്ലതായിരുന്നു കഴിഞ്ഞ ആഴ്ച ആയിരുന്നെങ്കിൽ. നമുക്ക് കിട്ടും. നമ്മളിപ്പോ ഈ മഞ്ഞത്തിക്കല്ലേ പോണത്. നമുക്ക് സിസ്റ്റർ എന്നാ ഗിഫ്റ്റ് ഒന്ന് പൊട്ടിക്കാം. അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വെച്ചാ. അടിപൊളി. അതായത് നമുക്ക് ഈ ഗിഫ്റ്റ് ഒന്ന് പൊട്ടിച്ചോക്കാം. സിസ്റ്റർ പറഞ്ഞു സാറിൻ്റെ അപ്പം വന്നിട്ട് ഒരു സാധനം തരാണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തന്ന സാധനം കേട്ടോ. ആവശ്യമുള്ള സാധനം എന്ന് പറയാം. നമുക്കിപ്പോൾ ആവശ്യമുള്ളൊരു സംഭവമാണ്. ചെവിടെ മൂടാനായിട്ട് ഒരു സാധനം നമ്മൾ തപ്പി നടക്കായിരുന്നു കേട്ടോ. അടിപൊളി. ഒരു ആവശ്യമുള്ള സാധനം കിട്ടി. ഈ ഒരു ഏരിയ ഈ ഇവർക്ക് സിസ്റ്റർമാർക്ക് വേണ്ടി 1800s കൊടുത്തിട്ടുള്ളതാണല്ലേ. 1800s അമേരിക്കയിലൊരു ക്ഷയരോഗത്തിന്റെ ഒരു വലിയൊരു പ്രശ്നം, ഒരു അതിപ്രശ്നം ഉണ്ടായി. ആൾക്കാർക്ക് രോഗമുണ്ടായി. അപ്പൊ ഗവൺമെന്റ് തന്നെ സിസ്റ്റർമാരെ വിളിച്ചു വരുത്തി അവർക്കൊരു ഒരു ട്രീറ്റ്മെന്റിന് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. കൊളറാഡോയുടെ പ്രത്യേകത, കൊളറാഡോ സ്പ്രിംഗ്സിന്റെ പ്രത്യേകത 6800 ഉയരത്തിനാണ്. സുന്ദരമായ ബ്യൂട്ടിഫുൾ ആണ്. ബ്യൂട്ടിഫുൾ ആണ്. അതോടൊപ്പം തന്നെ ശുദ്ധമായ വായുവുമുണ്ട്. ഓക്കെ. അതുകൊണ്ട് ഇവിടെ രോഗികൾക്ക് താമസിക്കാൻ വേണ്ടി ചെറിയ താമസ സൗകര്യങ്ങൾ ഒരുക്കി. 1500 acres 1000s ചെറിയ ഹട്ടുകൾ ഉണ്ടാക്കി അവർ ഐസൊലേറ്റ് ചെയ്തു. ഓക്കെ. അവിടെ നിന്ന് ആ സിസ്റ്റേഴ്സാണ് പിന്നീട് ഈ ക്ഷയരോഗത്തിന് ശേഷം അവർ വീണ്ടും ഇവിടെ തന്നെ ഉണ്ടായിരുന്നൊരു പ്രവർത്തിച്ചിരുന്ന ഒരു ടി ബി സാനറ്റോറിയം വാങ്ങിച്ച് അത് ഹോസ്പിറ്റലാക്കി. ഓക്കെ. അവിടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള സിസ്റ്റർമാരും ഞങ്ങൾ അച്ഛന്മാരും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ. 1500 acres ഉണ്ടാകുന്നൊരു സ്ഥലമായിരുന്നു അത്. 1500 acres ഉണ്ടായ സ്ഥലമാണ്. ഇപ്പൊ അതിന്റെ ഭാഗങ്ങളൊക്കെ വിറ്റ് കൊടുത്ത് അവര് വീടുകളൊക്കെ വെക്കാനായിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ. ഒരു മലയാളം ഉള്ളൊരു വീട് എന്നൊക്കെ പറയാം. എല്ലാവരും ഒരു സ്വപ്നമാണല്ലോ അല്ലേ. അപ്പൊ നമുക്ക് ആ കാണാണോ ക്ഷയരോഗം പിടിച്ച ആൾക്കാർക്ക്? അതെ. അവര് ഐസൊലേറ്റ് ചെയ്യുന്ന കൊച്ചു വീടാണ് ഈ 1800s. 1800s 200 മുമ്പുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലേ. അതെ അതെ. അതിന്റെ പ്രത്യേകത അവര് രോഗികൾ അവിടെ തന്നെ താമസിക്കുക. ഇവര് സിസ്റ്റർമാരായിരുന്നു. അവർക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവര് നമ്മൾ ചെയ്തതുപോലെ കോവിഡ് കാലത്ത് ഇതുപോലെ മാസ്ക് ഒക്കെ വെച്ചാണ് അവര് പോയി ഭക്ഷണം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. അത് കാണുമ്പോൾ 1800s പോണ സാധനം കണ്ടില്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമോ? അപ്പൊ അച്ഛനും നമ്മൾ ഇന്നത്തെ കപ്പിത്താൻ അല്ലാച്ചാ. അച്ഛൻ നമ്മളെ ഇവിടുത്തെ സ്പെഷ്യൽ കാഴ്ചകൾ കാണിക്കാന്ന് പറഞ്ഞു. അടിപൊളി. എന്നിട്ട് കപ്പിത്താനെ ഓടിക്കുമ്പോ കുഴപ്പമൊന്നുമില്ലോ? അടിപൊളി. നമുക്കൊരാളെ വണ്ടി ഓടിക്കാൻ കിട്ടുമ്പോഴുള്ള ഒരു എന്താ പറയാ വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു മൂഡില്ലേ. അത് വേറെ ചേട്ടാ. ഈ ക്യാമ്പസിനുള്ള എന്താണ് മൃഗങ്ങൾക്കെല്ലാം അതുപോലെ
സ്വാതന്ത്ര്യമുണ്ട്. പറയുന്ന ഇനത്തിൽപ്പെട്ട ഡിയർ ആണ്. അപ്പം അത് അവ നമ്മൾ ധാരാളമായിട്ട്. അപ്പൊ ഇവിടെ തൊട്ടടുത്ത് ഇങ്ങനെ മാനണ്ട് അത് കാണാണ്ട് പോലെ നടക്കില്ലോ. നന്നാക്കിയ മാനെന്ന് വെച്ചാ ഞാനിത് ഉണ്ടാക്കിയ സ്റ്റാച്ചു എന്ന് വെച്ചിട്ടാ കഴിഞ്ഞ ദിവസം നമ്മള് മുതലേന ഉണ്ട പോലെ നല്ല പ്യൂർ മാൻ കല്ലൊക്കെ മാന കേട്ടോ. ഇത്ര തൊട്ടടുത്ത് ഇങ്ങനെ കിട്ടുന്ന നമ്മൾ വിചാരിച്ചില്ലാട്ടാ. അതിന് ടു റണ്ണിങ് ഈ റണ്ണിങ് നമുക്ക് കിട്ടണ്ടേ. അത് കല്ലിക്കട്ടാ കൊമ്പ് നൈസ് കൊമ്പുണ്ട്. കാലിന് എന്തോ പറ്റിണ്ടോ. അയ്യോ പാവം. ഈ മാനങ്ങള് എങ്ങനെ വന്ന് പറ്റുന്നവിടെ? അത് ഈ മ്യൂൾ ഡിയർ ഇനത്തിൽപ്പെട്ട മാനുകളാണ്. ഈ 1500 ഏക്കർ ഉള്ളതിൽ ഇപ്പൊ 180 ഏക്കർ മാത്രമേ സിസ്റ്റർമാരുടെ അധീനതയിലുള്ള അവിടെ സെയിന്റ് ഫ്രാൻസിസിന്റെ പേരിലാണ് ഈ ക്യാമ്പസ് മൊത്തം അറിയപ്പെടുന്നത്. മൗണ്ട് സെയിന്റ് ഫ്രാൻസിസ് ആരും ഉപദ്രവിക്കാറില്ല. മനുഷ്യരൊക്കെയും ഈ മൃഗങ്ങളോട് സ്നേഹമാണ്, മൃഗങ്ങൾക്ക് മനുഷ്യരോട് സ്നേഹമാണ്. പിന്നെ ഞങ്ങൾ ഇതിനെ തീറ്റാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത് പ്രത്യേകമായിട്ട് നിയമപരമായിട്ട് തന്നെ തടഞ്ഞിട്ടുണ്ട്. തീറ്റാൻ പാടില്ല എന്നാലും പാടില്ല. കാരണം അവര് സ്വതന്ത്രമായിട്ട് അവരുടെ രീതിയിൽ അവര് ഭക്ഷണം കണ്ടുപിടിച്ച്. അപ്പൊ നമ്മള് നമ്മുടെ സിസ്റ്റർമാരെ വീട്ടിൽ നമ്മൾ മുകളിൽ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അക്ഷയ രോഗം വന്ന ആൾക്കാരില്ല 1800-കളില് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇതേപോലത്തെ എത്ര എണ്ണം ഉണ്ടാവും വെച്ചാ ആയിരക്കണക്കിന്. അതില് ഒരു സ്പെസിമെൻ മാത്രമേ അവരിപ്പോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ ഇവിടെ. അത് ഒരെണ്ണം മോഡല് ഇവര് തുടങ്ങി ഹോസ്പിറ്റലിന് വേണ്ടിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂട്ടൺ ലംബർക്കോ. അതെ. അവർക്ക് ഇരുന്ന് കിടക്കുന്ന സംഭവങ്ങളൊക്കെ അല്ലേ. അതെ. അവരുടെ വീൽ ചെയർ എല്ലാം കേട്ടോ. അളന്മാരെ അതൊക്കെ ബാത്റൂമാണ് അല്ലേ. ബാത്റൂം സൈഡിലുണ്ട്. ഓക്കെ. ഒരു പെട്ടിയുണ്ട്. ഒരു ഒരു റൂമിന്റെ ഉള്ളിൽ എല്ലാം കൂടിയിട്ട് ഈ പെട്ടിയിലൊന്നും സിസ്റ്റർമാർ വരില്ല. ഇവിടെ ഇത് തുറക്കാം. ഇവിടെ തുറന്നിട്ടാണ് അവർ ഭക്ഷണത്തേക്ക് കൊടുക്കണതല്ലേ. ഇവിടെ അതിന്റെ എല്ലാം ഹിസ്റ്ററി എഴുതിയിരിക്കുന്ന ഒരു ചെറിയ ഫ്ലാഗ് കൂടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെയായിരുന്നു അവര് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്നുണ്ടല്ലേ. 1909 മുതൽ 1947 വരെ. അതെ. ആ സാനിറ്റോറിയമായിട്ട് വർക്ക് ചെയ്തു. ഓക്കെ. 12,000 പേർക്കല്ലേ. 12,000 പേർക്ക് ഇത് സൂക്ഷിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ സമയത്ത് ഈ ഫ്ലൂ വന്നിട്ടുണ്ടായിരുന്നില്ല. സോറി, ഫ്ലൂ അല്ല, ടിബി. ഓക്കെ. അത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ മഠം ഉണ്ടായതും. 100-ന് മുകളിലെ സിസ്റ്റർമാരുണ്ട്. 140 സിസ്റ്റർമാർ വരെ ഒരു സമയത്തുണ്ടായിരുന്നു. ആൾക്കാരില്ലായിരുന്നു. എല്ലാം മുഴുവൻ യൂറോപ്പിന്നും അമേരിക്കയിൽ നിന്നുള്ള സിസ്റ്റർമാരായിരുന്നു. അടിപൊളി കഴിഞ്ഞ് അവരെല്ലാം റിട്ടയർ ചെയ്തു. അവരുടെ മദർ ഹൗസ് ആണ് ഇവിടെ. അവർ റിട്ടയർ ചെയ്ത് നഴ്സിംഗ് ഹോമിൽ താമസിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ തന്നെ നമ്മുടെ ഇന്നത്തെ പവർട്ടാ. അങ്ങനെ നമ്മള് കൊളറാഡോ സ്പ്രിംഗിലത്തെ മായാകാഴ്ചകള് തേടി കണ്ടുപിടിച്ചോണ്ടിരിക്കണ. ആരെ പിടിക്കുമ്പോണ്ടാച്ചാ നമുക്ക് നമ്മള് ഗാർഡൻ ഓഫ് ദ ഗാഡ്സ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗാർഡനിലേക്കാണ് പോകുന്നത്. ഓക്കെ. ലക്ഷങ്ങള് മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ ക്രിയേഷനിൽ ഉണ്ടായേക്കുന്ന സ്റ്റോൺ സ്ട്രക്ചേഴ്സ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതൊരു ഫാമിലി സ്വന്തമാക്കിയിരുന്ന 1000 ഏക്കർ സ്ഥലമാണ്. അത് ഗവൺമെന്റ് അവർ കൊടുത്ത സിറ്റിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് വന്നത് കാണാനുള്ള സൗകര്യം. ഫ്രീ ആയിട്ട് അതൊരു ഫ്രീ പാർക്കാണ് എല്ലാവർക്കും. അതിന് അത് കാണാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നത് അല്ലേ. പ്രത്യേകിച്ച് ധാരാളം പൈസയൊക്കെ ഉള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖല കൂടെ നമ്മൾ പൈസക്കാരുടെ ഏരിയയാണ്. അതെ. അതിനാ ഈ മലഞ്ചെരിവിലൊക്കെ നിൽക്കണെന്നുണ്ടല്ലേ. മില്യൺ ഡോളർ വീടുകളാണ്. മില്യൺ ഡോളേഴ്സിന്റെ എന്തൊരു സ്ഥലം കാണാനായിട്ട്. ഈ സൈഡിലുണ്ടോ നല്ല നല്ല വീടുകള്? ഇതൊക്കെ മില്യൺസ് വലിയുണ്ടെന്നാണ് അച്ഛൻ പറയണ. കൊളറാഡോ ഔട്ട്ഡോഴ്സിന്റെ സംസ്ഥാനമാണ്. ഓക്കെ. ഇവിടുത്തെ ആൾക്കാരെല്ലാം വളരെ അത്ലറ്റിക് ആണ്, വളരെ ഫിറ്റാണ്. അവര് പുറത്തിറങ്ങി നടക്കാൻ പോവുക, ഓടാൻ പോവുക, മല കയറുക. 14 അതായത് 14,000 അടി ഉയരമുള്ള മലകളുണ്ട്. ആ മലകളുടെ മുകളിൽ കയറുക എന്നുള്ളത് എത്ര എണ്ണം കയറാമോ അവിടെ എല്ലാം കയറുക എന്നുള്ള ഇവരുടെ ഒരു ചലഞ്ച് ആണ്. യുവജനങ്ങളൊക്കെ ഗ്രൂപ്പായിട്ടും തനിച്ചുമൊക്കെ കയറുന്നത്. ഒളിമ്പിക് സിറ്റി എന്ന് പറയുന്നത് ഒളിമ്പിക് സിറ്റിയാണ്. കാരണം അമേരിക്കയിലെയും പുറത്തുനിന്ന് വരെയും ആൾക്കാർ ഇവിടെ വന്ന് ഒളിമ്പിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൗൺ ആണ് ഇത്. ഓക്കെ. ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസ് നടക്കും ഇവിടെ നടക്കും. ഓക്കെ. കാരണം
ശുദ്ധവായു വന്ന് രണ്ട് ഈ ഓൾട്ടിറ്റ്യൂഡില് എക്സസൈസ് ചെയ്ത് റെസീലിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് എവിടെ പോയാലും നല്ല നല്ല പെർഫോമൻസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അമേരിക്കൻ നേവി എയർഫോഴ്സ് ഒക്കെ ഇവിടെ പ്രാക്ടീസിംഗ് നടത്തണം. അതെ അതെ, എയർഫോഴ്സിന്റെ അക്കാഡമി കൊളറാഡോ സ്പ്രിംഗ്സിലാണ്. ഓക്കെ, അമേരിക്കൻ എയർഫോഴ്സിന്റെ അക്കാഡമിയുടെ ഒരു ക്യാമ്പസ് ഇവിടെ കൊളറാഡോ സ്പ്രിംഗ്സ്. അതെ, അത് 18,000 ഏക്കർ സ്ഥലത്താണ് അത് വ്യാപിച്ചിങ്ങനെ കിടക്കുന്നത്. ഓക്കെ ഓക്കെ, അത് മെയിൻ ആയിട്ട് ഈ കാലാവസ്ഥയും അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടിട്ടാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ ഒളിമ്പിക്സ് ഇവിടെ നടത്തണമെന്ന് പറഞ്ഞിട്ട് ഇത് റിജക്ട് ആക്കി എന്ന് പറയുന്നത് കൊളറാഡോ. കൊളറാഡോ അത് പരിമിതികളുള്ള സ്ഥലമാണ്, കാരണം ലോസ് ആഞ്ചലസ് പോലെ അത്രയും വലിപ്പമുള്ള ഒരു പട്ടണമൊന്നും അല്ല ഇവിടെ. ഓക്കെ ഓക്കെ ഓക്കെ. നേരെ മുമ്പിൽ കാണുന്ന മല ഷയാൻ മൗണ്ടൻസ് ആണ്. ആ ഷയാൻ മൗണ്ടനുള്ളില് ഒരു 14-നില കെട്ടിടമുണ്ട്. അതിനുള്ളിലാണ് അമേരിക്കൻ മിലിറ്ററിയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ആ മലയുടെ ഉള്ളില് 14-നില ഒരു കെട്ടിടമുണ്ട്. അതിന്റെ ഉള്ളിലാണ്. അതെ, വളരെ സ്ട്രാറ്റജിക് ആയിട്ട് അവരത് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഡ്രോണൊന്നും പറത്താൻ പറ്റില്ല, ഒന്നുമില്ല, അവിടെ നമുക്ക് കയറാനും പറ്റില്ല. ക്ലിയറൻസ് ഉണ്ടെങ്കിൽ മാത്രം, മിലിറ്ററി ക്ലിയറൻസ് ഉള്ളവർക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലമാണ്. നമ്മള് കഴിഞ്ഞ ദിവസം കണ്ട പോലത്തെ കാഴ്ചകളൊന്നും അല്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരു 3-4 ദിവസത്തേക്ക് വേറെ ലെവലാണ്. സ്വിറ്റ്സർലാൻഡും മണാലിയും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് ഓർമ്മിപ്പിക്കുന്ന പല ഷോട്ടുകളും നമുക്ക് കിട്ടും. ഒപ്പം തന്നെ കാലാവസ്ഥയും നമുക്ക് അനുകൂലമാണെങ്കിൽ വേറെ ലെവലായിരിക്കും. എന്തായാലും അച്ഛൻ നമ്മുടെ കൂടെ കട്ടയ്ക്കുണ്ട്. താങ്ക് യു.